ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കുക എന്നും ഭാവിയിൽ അവൻ ആരാണായിത്തീരുക എന്നുള്ളതുമെല്ലാം അവൻ ഗർഭപാത്രത്തിലായിരിക്കെ തന്നെ ലോകത്തിന്റെ സെറ്റാവ് നിർണയിച്ചിട്ടുണ്ട്, നിശ്ചയിച്ചിട്ടുണ്ട്, കണക്കാക്കി വെച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ, ഒരു ക്രിമിനലായ മനുഷ്യനെ ഉദാഹരണമെടുത്താൽ അയാളൊരു ക്രിമിനലാകണമെന്നത് ലോകത്തിന്റെ സെറ്റാവിന്റെ തീരുമാനമാണെങ്കിൽ പിന്നെ ആ മനുഷ്യൻ ക്രിമിനലായി എന്നതിൻ്റെ പേരിൽ അയാളെ ശിക്ഷിക്കുന്നതിൻ്റെ പിന്നിൽ എന്തു ന്യായമാണ് ഇത്തരത്തിലുള്ള ആളുകൾക്ക് പറയാൻ കഴിയുക? ഖളാ ഖദറുമായി ബന്ധപ്പെട്ട ഈ ഒരു ചോദ്യം വളരെ പ്രധാനമാണ്. ഉത്തരം നൽകുന്നത് ബഹുമാന്യ പണ്ഡിതൻ സഫർ സാദിഖ് മദീനി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. നമ്മൾ ചെറുപ്പത്തിൽ തന്നെ പഠിക്കുന്ന, മദ്രസകളിലൊക്കെ പഠിക്കുന്ന രണ്ട് കാര്യങ്ങളാണ് അർക്കാനുൽ ഇസ്ലാമും അർക്കാനുൽ ഈമാനും, ഇസ്ലാംകാരും ഈമാകാരും. ഇസ്ലാംകാരി ആറാണോ ഏഴാണോ? ആറാ? ആ, നിങ്ങളിവിടെ ഉണ്ടോ നോക്കിയതാണ് കേട്ടോ. ഇസ്ലാംകാരി അഞ്ചും ഈമാകാരി എത്രയാണ്? ആറും. അതിൽ ആറാമത്തെ കാര്യമാണ് ഖദറിലുള്ള വിശ്വാസം. എന്താ ഖദർ എന്ന് പറഞ്ഞാൽ? വിധി നിർണയത്തിലുള്ള വിശ്വാസം. ഇവിടെ ചോദ്യത്തിൽ പറഞ്ഞത് പ്രകാരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, നമ്മൾ നമ്മുടെ ഉമ്മയുടെ ഗർഭാശയത്തിൽ ഒരു 4 മാസം പിന്നിട്ട് കഴിഞ്ഞാൽ അവൻ്റെ അവധി, അജല്, അതായത് എത്ര വയസ്സ് വരെ ജീവിക്കും, അവൻ്റെ റിസ്ക്, ഉപജീവനം, അവൻ സൗഭാഗ്യവാനാണോ ദൗർഭാഗ്യവാനാണോ, അതായത് സ്വർഗപ്രവേശനത്തിന് അർഹനായ വ്യക്തിയാണോ അതല്ല നരക പ്രവേശനത്തിനർഹമായ വ്യക്തിയാണോ എന്നീ 4 കാര്യങ്ങൾ രേഖപ്പെടുത്തും. പിന്നെ എന്തിനാണ് നമ്മൾ നന്മകൾ ചെയ്യുന്നത്, തിന്മകൾ ചെയ്യാതിരിക്കുന്നത് എന്തിനാണ് എന്ന് ചോദിച്ചാൽ, സഹോദരങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ള ഖദർ 4-5 ഘട്ടങ്ങളുണ്ട്. ആ ഘട്ടങ്ങളൊക്കെ പാടെ പറഞ്ഞ് വിശദമാക്കാൻ ഉദ്ദേശിക്കുന്നില്ല. നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ട 1-2 കാര്യങ്ങൾ മാത്രമാണ് സൂചിപ്പിക്കുന്നത്. ഖദർ എന്ന് പറഞ്ഞത് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ സൂറത്ത് ഖമറിൽ അല്ലാഹു പറയുന്നുണ്ട്, നാം എല്ലാ കാര്യങ്ങളും ഒരു ഖദറിലാണ്. ഇന്ന കുല്ല ശൈഹിൻ ഖലഖ്നാഹു ബിഖദർ, ഇന്ന കുല്ല ശൈഹിൻ ഖലഖ്നാഹു ബിഖദർ, നാം എന്ത് ചെയ്തിട്ടുണ്ട്? എല്ലാം ഒരു ഖദർ, ഒരു വിധി, ആ ഒരു രൂപത്തിലാണ് എല്ലാം നാം സൃഷ്ടിച്ചിട്ടുള്ളത്. അള്ളാഹിന്റെ വിധി മറികടക്കാൻ നമുക്ക് ആർക്കും കഴിയില്ല. എന്നാൽ മനുഷ്യനായ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ദൗർഭാഗ്യവാനാണോ അല്ലെ സൗഭാഗ്യവാനാണോ എന്ന് നമുക്കറിയില്ല. നമ്മുടെ വിധി എന്താണ് എന്ന് നമുക്കറിയില്ല. അറിയാം, ഇപ്പൊ ഞാൻ സ്വർഗത്തിലാണോ നരകത്തിലാണോ എന്നറിയില്ല. കാരണം നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല അതിനുള്ള കഴിവ് തന്നിട്ടില്ല. അപ്പൊ തിന്മകൾ ചെയ്യുന്ന ആളുകൾ വിചാരിക്കും, ഞാൻ തിന്മ ചെയ്യുന്നത് എന്റെ വിധിയിലാണ് എന്ന് പറഞ്ഞാൽ അതൊരിക്കലും ശരിയല്ല. കാരണം എന്താ, അവന്റെ വിധി തിന്മ ചെയ്യുന്നതാണ് എന്ന് ആരാണ് അവന് പറഞ്ഞു കൊടുത്തത്? നേരെ തിരിച്ച് ചിന്തിച്ചുകൂടാ. ഇപ്പൊ ഞാൻ എൻ്റെ വിധി 5 നേരം നമസ്കരിച്ച് യഥാർത്ഥ വിശ്വാസം ഉൾക്കൊണ്ട് ഇസ്ലാമായി ജീവിക്കണം, മുസ്ലിമായി ജീവിക്കണം എന്ന് ഞാൻ വിചാരിക്കുന്ന പോലെ എല്ലാവർക്കും വിചാരിക്കാനോ? ഈ ദുന്യാവിൻ്റെ കാര്യത്തില് വിധി ആരും ഒരു കാരണമാക്കൂല. ദുന്യാവിൻ്റെ കാര്യത്തില് അവൻ നല്ല വിദ്യാഭ്യാസം നേടുന്നു, നല്ല ജോലി നേടുന്നു, ആ ജോലിക്കിടയിൽ തന്നെ സ്പെഷ്യൽ ക്ലാസ്സും അതുപോലെ തന്നെ ഓവർ ടൈമും അതുപോലെ തന്നെ പാർട്ട് ടൈം ഒക്കെ എടുത്ത് ഇങ്ങനെ സമ്പാദിക്കുന്നു, എന്തേ അവന് ഇന്റെ വിധി ഒരു കൂലിപ്പണിക്കാരനാകണം എന്നതാണ് എന്ന് പറഞ്ഞ ആരെങ്കിലും കൂലിപ്പണിക്കാരനാകുമോ? ഇല്ല. ദുനിയാവിന് എനിക്ക് വലിയ രോഗം വരും, ക്യാൻസർ ഉണ്ടാവും, അല്ലെങ്കിൽ അങ്ങനെയുള്ള മാരക രോഗം ഉണ്ടാവും, അതുകൊണ്ട് ഞാൻ പിന്നെ മരിക്കും ചെയ്യും, അതുകൊണ്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോകൂല എന്ന് പറയാം. ആരും പറയില്ല. ചെറിയൊരു പനി ഉണ്ടാകുമ്പോൾ തന്നെ ഡോക്ടറെ അടുത്ത് പോകും, പരിശോധിക്കും, ഡോക്ടർ പറയും എന്ത്, ഇപ്പൊ ഗൾഫിൽ നിന്നൊക്കെ ആളുകൾ PSC കിട്ടി വരും. എന്താ PSC കിട്ടി വരിക പറഞ്ഞാൽ, ഗൾഫിൽ നിന്ന് വരിക പറഞ്ഞാല് പ്രഷറും ഷുഗറും കൊളസ്ട്രോളും അതായിട്ട് വരിക. എന്നാൽ ഡോക്ടറെ അടുത്ത് പോകും, ഡോക്ടറെ അടുത്ത് പോയിട്ട് പരിശോധിക്കും, ഡോക്ടർ പറയും എന്ത്, പ്രഷറും ഷുഗറും കൊളസ്ട്രോളും ഒക്കെ കൂടുതലാണ്, സുബൈന്റെ മുമ്പ് തന്നെ എഴുന്നേറ്റ് 5 കിലോമീറ്റർ നടക്കണം എന്ന് പറയും. നമ്മൾ നടക്കൂല. എന്താ വിചാരിച്ചൂടെ, ഞാൻ നടന്നാലും പിന്നെ കീമോ നടത്തിയാലും ഒന്നും ഞാൻ രക്ഷപ്പെടൂല, അതുകൊണ്ട് ഞാൻ ഡോക്ടറെ അടുത്ത് പോകണില്ല എന്ന് ആരെങ്കിലും പറയാം? ആരും പറയില്ല. എല്ലാവരും ഡോക്ടർ അടുത്ത് പോകും, ഡോക്ടർ പറഞ്ഞ പോലെ ജീവിക്കും, ഷുഗറ് ഒരിക്കലും തൊടാൻ പാടില്ല എന്ന് പറഞ്ഞാൽ പിന്നെ പഞ്ചസാര നമ്മൾ തുടരുന്നല്ല. ലഡുക്ക് ഇങ്ങനെ കണ്ട ഭയങ്കര ആഗ്രഹമായിരിക്കും, എന്താ ഒരു രക്ഷയില്ല, നമ്മൾ അതിന് തയ്യാറാണ്. പക്ഷെ എന്നാ അതേപോലെ ദീനിന്റെ കാര്യം, ഞാൻ 5 നേരം പള്ളിയിൽ തന്നെ പോയി നിസ്കരിക്കും, അതാണ് എന്റെ വിധി എന്ന് ഒരാൾ പറഞ്ഞാല് പറയുകയാണെങ്കിൽ ഓൻ അങ്ങനെ ജീവിച്ചുകൂടാ?
അപ്പൊ ആ കാര്യത്തിൽ ഒന്നും തീയില്ല. എന്റെ വിധി അങ്ങനെയാണ്, ഞാൻ ക്രിമിനലാണ്, അങ്ങനെ ആയിക്കോട്ടെ, പഠിച്ച മുമ്പ് തീരുമാനിച്ചല്ല. മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ അടുത്ത് ഒരു കള്ളുകുടിയനായ ഒരാളെ കൊണ്ടുവന്നു. ഇസ്ലാമിക രാജ്യത്ത് മുസ്ലിമായ ഒരാള് കള്ളു കുടിച്ചാൽ അത് തെളിഞ്ഞ അവന് ശിക്ഷിക്കണം, 50 അടി അടിക്കണം. അപ്പൊ അദ്ദേഹം ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഇന്റെ കലാകതിരിലുള്ളതാ ഞാൻ കുടിക്കുന്നുള്ളത്. അപ്പൊ എന്നാ അന്നായിക്കോ അജി പോയിക്കോന്ന് പറഞ്ഞു റസൂൽ. പിന്നെ ഉമർ റളിയല്ലാഹു തആല അൻഹു, ഇല്ല, നീ കള്ളു കുടിക്കുന്നുള്ളത് നിന്റെ വിധിയാണെങ്കിൽ കുടിച്ച നിന്നെ 80 അടി ജനങ്ങളുടെ മുമ്പിൽ വെച്ച് അടിക്കലോ, അതൊരു വിധിയാണെന്നാ പറഞ്ഞത്. അത് അതും വിധിയാണ്. അപ്പൊ അതേപോലെ നമ്മൾ എല്ലാ തിന്മകളുടെ കാര്യത്തിലൊക്കെ വിധിയാണ് വിധിയാണ് എന്ന് പറയും. എന്നാലോ നന്മന്റെ കാര്യത്തിൽ ഞാൻ അങ്ങനെയാണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ, എന്റെ ഉസ്താദ് പറഞ്ഞ അതേപോലെ തന്നെ ഞാൻ നടക്കുള്ളൂ, അത് തിന്മയാണെങ്കിലും ആ ഉസ്താദ് നരകത്ത് പോവാണ് ഞാനും പോവുക എന്ന് പറയുന്നത് അതെന്തല്ല, ശരിയല്ല. നമ്മുടെ വിധി എന്താണ് എന്ന് നമുക്കറിയില്ല. അത് ആർക്കും അള്ളാഹു അറിയിച്ചു കൊടുത്തിട്ടില്ല. ഇപ്പൊ നമ്മളൊക്കെ ഈ ഇത് നടത്തുന്ന ആളാ, പക്ഷെ മരിക്കുന്നതിന് മുമ്പ് എന്തെങ്കിലും ഷിർക്ക് ചെയ്തിട്ടോ അല്ലെങ്കിൽ ദീനിൽ നിന്ന് പുറത്തു പോയാൽ ഒരു രക്ഷയില്ല, നരകത്തിലായിരിക്കും. എന്നാൽ അതേപോലെ 100 വ്യക്തികളെ കൊന്ന ഒരു മനുഷ്യൻ സ്വർഗത്ത് പോയി എന്നാ, 100 വ്യക്തികളെ കൊന്ന, എന്താ പശ്ചാത്താപം, തൗബ. ഒരാൾ 99 ആളെ കൊന്നു, അദ്ദേഹത്തിന് മാറണമെന്ന് തോന്നി, അങ്ങനെ ഒരാളുടെ അടുത്ത് പണ്ഡിതനെന്ന് പറയപ്പെടുന്ന വലിയ തലീക്കട്ടൊക്കെ ഉള്ള ഒരാളുടെ അടുത്ത് ചെന്നു, ഞാൻ 100 ആളെ കൊന്നു, അല്ല 99 ആളെ കൊന്നു, എന്താ ചെയ്യാം, നിങ്ങൾക്ക് തൗബ ഉണ്ടോ ചോദിച്ചപ്പോ 90, ഇയാളെ ഒരു ഉറുമ്പിനെ പോലും കൊന്നിട്ടില്ല, അയാളെ അടുത്ത 99 ആളെ കൊന്ന ആള് ചെല്ലണേ. അപ്പൊ അതേപോലെ എനിക്ക് എവിടുന്ന തൗബ കിട്ടുക, 99 ആളെ കൊന്നില്ല, ഇല്ല എന്ന് പറഞ്ഞപ്പോ മൂപ്പര് വെട്ടി സെഞ്ചുറി തേച്ചു, സെഞ്ചുറി തേച്ചിട്ട് പിന്നെ വേറെ ആള് നല്ലൊരു അറിവുള്ള ആളെ അടുത്ത് ചെന്നു, നിനക്കും നിന്റെ തൗബക്കുമിടയിൽ അള്ളാഹു മറയിടൂല, അതുകൊണ്ട് തൗബ ചെയ്തോ, പക്ഷെ നീ എന്ത് ചെയ്യണം, സാഹചര്യം നിന്റെ ഈ തിന്മ ചെയ്യാനുള്ള സാഹചര്യമുള്ള നാടുണ്ടല്ലോ, ആ നാട് ഒഴിവാക്കി നന്മ ചെയ്യാനുള്ള സാഹചര്യമുള്ള നാടുണ്ട്, അവിടേക്ക് പോകണം. അങ്ങനെ പോകുന്നതിനിടയിൽ മധ്യത്തിൽ വെച്ചിട്ടാണ് അദ്ദേഹം വഫാത്താകുന്നത്, മരണപ്പെടുന്നത്. അങ്ങനെ നരകത്തിന്റെയും സ്വർഗത്തിന്റെയും മരക്കൾ തമ്മിൽ തർക്കമായി, ഇയാളെ നരകത്തിലാക്കിടണം, കാരണം എന്താ, 100 ആളെ കൊന്നാളാ. ഈ സ്വർഗത്തിന്റെ ആളുകൾ പറഞ്ഞു, അല്ല അദ്ദേഹം തൗബ ചെയ്ത ആളാണ്, അതുകൊണ്ട് സ്വർഗത്തിലേക്ക്, നരകത്തിലേക്ക് വരും സ്വർഗത്തിലേക്ക്. അവസാനം അല്ല പറഞ്ഞ എന്താ അറിയോ, ഏത് ഭാഗത്തേക്കാണ് അവൻ ചെരിഞ്ഞു കിടക്കുന്നത് ആ ഭാഗത്തെ ആളുകൾക്ക് കൊടുക്കണം. അങ്ങനെ സ്വർഗത്തിലേക്കാണ്, സ്വർഗത്തിന്റെ വഴിയിലേക്കാണ് അദ്ദേഹം ചെരിഞ്ഞു കിടന്നത്, അങ്ങനെ അദ്ദേഹത്തെ സ്വർഗത്തിലേക്ക് പോയി കൊണ്ടുപോയിരുന്നു. അപ്പൊ നമ്മുടെ വിധി നമുക്ക് എന്താണ് നമുക്ക് അല്ല അറിയിച്ചു തന്നിട്ടില്ല. നമ്മളെല്ലാവരും വിചാരിക്കുക, എന്റെ വിധി യഥാർത്ഥ വിശ്വാസം സ്വീകരിച്ച് ഇസ്ലാമിക നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കാനാണ് അള്ളാഹു തീരുമാനിച്ചത് എന്ന് വിചാരിച്ച് നമ്മൾ നന്മകൾ ചെയ്യാം. സഹാബാക്കൾ ഇതേ ചോദ്യം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു ചോദിച്ചതാ. അപ്പൊ റസൂൽ പറഞ്ഞെന്താ, അഅ്മലു കുല്ല മുയസ്സറിൻ ലിമഖുലിക്കല, അതായത് നിങ്ങൾ പ്രവർത്തിക്കണം, ഏതൊക്കെ എളുപ്പമാർഗത്തിൽ നന്മ ചെയ്യാൻ പറ്റുമോ ആ മാർഗത്തിലൊക്കെ നിങ്ങൾ നന്മ ചെയ്യണമെന്ന്. അതുകൊണ്ട് എന്റെ വിധി ഞാൻ എനിക്ക് തീരുമാനിക്കാൻ കഴിയില്ല, എന്റെ വിധി നന്മ ചെയ്ത് നല്ല മാതൃകാ യോഗ്യനായ കുട്ടിയായി മാതൃകാ വിദ്യാർത്ഥിയായി ജീവിക്കാനാണ് എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുകയില്ല. അതുകൊണ്ട് ആ ഒരു രൂപത്തിലാണ് നമ്മൾ ചിന്തിക്കേണ്ടത് എന്നാണ് സൂചിപ്പിക്കുന്നത് അല്ലാഹു തആല ആലം.